സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം സങ്കീർത്തനം 78 കാണുകയായിരുന്നു. അതൊരു ചരിത്ര വായനയാണ്, ദൈവികമായ ജ്ഞാനത്തിൻ്റെ കണ്ണുകളിലൂടെ. ചരിത്രത്തിലെ നിഗൂഢമായ ദൈവവഴികളെ അത് വായിച്ചെടുക്കുന്നു. അതിൻ്റെ ആദിവാക്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ക്രിസ്തുനാഥൻ തൻ്റെ പ്രബോധനങ്ങളെ വിവരിക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗം ഉദ്ധരിക്കുകയും ചെയ്തല്ലോ ഇന്നലെ. ആ സങ്കീർത്തനം ഒരു പഴമൊഴി, ഉപമ, കടങ്കഥയൊക്കെയാണ്. അതിന് രക്ഷയുടെ ഓർമ്മയുണ്ട്. നാം കഴിഞ്ഞ ദിവസം മുതൽ കാണുന്നത് പോലെ അനാംനെസിസ് എന്ന് മാത്രമല്ല, അതൊരു ഉപമയുമാണ്. വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൊരുൾ പകരുന്ന അടയാളം. അത് തുറന്നു വായിക്കുന്നവന് ദൈവരാജ്യത്തിൻ്റെ മുൻരൂപം നേരത്തെ കെട്ടിത്തുടങ്ങുന്നു. നാം കണ്ടുവരുന്നത് പോലെ ഒരു ദൈവിക സ്വപ്നം, മുന്നാസ്വാദനം, പ്രൊലെപ്സിസ്, ഓർമ്മ, സ്വപ്നം, ഇനി പ്രാർത്ഥന കൂടിയുണ്ടല്ലോ. എങ്ങനെയാണ് ഉപമകൾ പ്രാർത്ഥനകളാകുന്നത്? പ്രാർത്ഥന ആത്മാവിൻ്റെ സന്തത സഹചാരിയാണ്. ആത്മാവിൻ്റെ വർത്തമാന കാലങ്ങളെ അടയാളപ്പെടുത്തുന്ന ദൈവവുമായുള്ള വർത്തമാനം തന്നെയാണ് പ്രാർത്ഥന. ആത്മാവ് ദൈവത്തോട് പറയുന്ന വർത്തമാനം. നന്നായി ചുരുട്ടിവെച്ച ഒരു തഴപ്പായ പോലെയാണ് കർത്താവിൻ്റെ ഉപമകൾ. ഒരറ്റം നിവർത്താൻ നോക്കിയാൽ മറ്റേ അറ്റം വീണ്ടും ചുരുണ്ടു കയറും. എന്നാൽ അതിൻ്റെ നീളത്തിനൊപ്പിച്ച് നമ്മൾ ഒന്ന് കിടന്നാൽ അത് നിവർന്നിരിക്കും. സത്യത്തിൽ ഉപമകളെ കുറിക്കുന്ന പാരാബോളി എന്ന ഗ്രീക്ക് പദത്തിന് ഈയൊരു സൂചനയുമുണ്ട്. ചാര കിടക്കുന്നു എന്നർത്ഥം, ജക്സ്റ്റപോസ്റ്റ്. ദൈവിക ജ്ഞാനത്തിൻ്റെ ചുരുൾ നിവർത്താൻ ഒരേ ഒരാൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ, ദൈവിക കുഞ്ഞാടിന്. വെളിപാട് 5. ആ കുഞ്ഞാടിൻ്റെ സ്വരം കേൾക്കുന്നവർക്ക് ഈ ദിവ്യരഹസ്യത്തിൻ്റെ ജ്ഞാനം അവൻ ലഭ്യമാക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 103 ഇത് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ ആത്മാവേ, കർത്താവിൻ്റെ നന്മകളൊന്നും മറക്കരുത്. ദൈവരാജ്യത്തിൻ്റെ പുലരി വെയിൽ വെട്ടം ചാഞ്ഞു കിടക്കുന്നത് ചരിത്രത്തിലേക്ക് കണ്ണുകൾ പായിച്ചു നോക്കുകയാണ് സങ്കീർത്തകൻ. ചരിത്രത്തിൻ്റെ ഓർമ്മയും ദൈവരാജ്യത്തിൻ്റെ സ്വപ്നവും. തിരുവചനത്തിലൂടെ ദൈവാവിഷ്കാരത്തെ അനുഭവിക്കുകയാണ് ഈ സങ്കീർത്തനം. അതിൽപരം വലിയ പ്രാർത്ഥനയില്ല. കാരണം ഈ വചനം നമ്മെ ക്രിസ്തുവിനോടൊപ്പം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ തന്നെ കണ്ടുമുട്ടുവാനും നമ്മുടെ ആത്മാവിൻ്റെ അദമ്യമായ ദൈവകാമനകൾ ആ പ്രാർത്ഥനകളിൽ ഫലമണിയുന്നു. ആത്മാവ് ആത്മാവിനോട് ഉണർത്തുന്ന പ്രണയ പല്ലവി തന്നെയാണ് ആ സങ്കീർത്തനം. പ്രിയനായ ദൈവത്തിൻ്റെ ഓർമ്മയും ആകാംക്ഷയും. ഈ പ്രാർത്ഥന നമ്മുടെ പ്രത്യാശയെ ഉജ്ജീവിപ്പിക്കുന്നുണ്ട്. റോമർ 15:4. ആത്മാവ് ദൈവത്തോട് സംവദിക്കുന്ന വേദികയാണ് തിരുവചനം ധ്യാനിച്ച് നാം പ്രാർത്ഥിക്കുന്ന ഈ മുഹൂർത്തം. ദൈവത്തിൻ്റെ കരുണയെന്ന നാമം ഈ സങ്കീർത്തനം മധുരതരമായി അനുഭവിക്കുകയാണ്. ദൈവിക ഉടമ്പടിയുടെ കാതൽ തന്നെ ക്രിസ്തുവിൽ പരിപൂർണമാകുന്ന ഈ കാരുണ്യമാണെന്ന് ഓർമ്മിപ്പിക്കാൻ. പുതിയ ഉടമ്പടിയുടെ ഹൃദയഭാഗത്ത് ദൈവം തൻ്റെ മറവിയെ പ്രതിഷ്ഠിക്കുകയാണ്. നമ്മുടെ പഴയ അനീതികളും പാപങ്ങളും അവിടുന്ന് മേലിൽ സ്മരിക്കുന്നില്ല. ജെറമ്യ 31:33, ഹെബ്രായർ 8:10-12. അതിനാൽ ദൈവകാരുണ്യത്തിൻ്റെ ഈ ഓർമ്മ നമ്മെ കൃപയാൽ പുതുജന്മം പ്രാപിച്ചവരായി മാറ്റണം. ഓർമ്മ നമ്മിലെ ആ ദൈവിക സ്വപ്നത്തെ പൂവണയിക്കണം. ഈ പ്രാർത്ഥന നമ്മെ അതിനായി പഠിപ്പിക്കുകയാണ്. ഓർമ്മ, സ്വപ്നം, പ്രാർത്ഥന. ദൈവവചനം എന്ന ഈ പ്രാർത്ഥന നമ്മുടെ ആത്മാവിൻ്റെ കൂടെ വരുന്ന പാരാബോളി, ഒരു കണ്ണാടി തന്നെയാണ്. അത് നാം എന്ന യാഥാർത്ഥ്യത്തെ കാപട്യമില്ലാതെ അഭിമുഖീകരിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ ദിവസങ്ങളിൽ തൻ്റെ ഒറ്റവാക്യങ്ങളിലൂടെ നമുക്ക് ധ്യാനവെളിച്ചം പകരുന്ന യാക്കോബ് ശ്ലീഹായും ഇത് പറയുന്നുണ്ട്. വചനവിത്തുകളെക്കുറിച്ച് നമ്മോട് പറയുന്ന ആ ഭാഗത്ത് തന്നെ, യാക്കോബ് 1:23-28. ഇന്ന് ആദ്യ വായന പുറപ്പാട് 33-34 അധ്യായങ്ങളാണ്. മോശ ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജനത്തിനു വേണ്ടി മാധ്യസ്ഥ്യം തേടുന്നു. കരുണയെന്നാണ് തൻ്റെ നാമമെന്ന് യാഹ്വേ എന്ന തൻ്റെ നാമത്തെ വിവരിച്ചുകൊണ്ട് നാഥൻ പറയുന്നുണ്ട്. പുറപ്പാട് 33:19. മോശ ദൈവത്തിൻ്റെ ഈ കാരുണ്യഭാവത്തെ തന്നെയാണ് ദ്യോതിപ്പിക്കുന്നതും. കോപിക്കുന്നതിൽ വിമുഖനും ക്ഷമയിൽ കാരുണ്യത്തിൽ അത്യുദാരണം. പുറപ്പാട് 34:6. ഇന്ന് സങ്കീർത്തനം 103 ഇത് ഏറ്റുപാടുന്നുണ്ടല്ലോ. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു, ദൈവം നിത്യശിക്ഷയല്ല നമുക്ക് വിളമ്പിയത്, കരുണയുടെ വരപ്രസാദ മഴയാണ്. നാം അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിത്യശിക്ഷയെ പുൽകാതിരുന്നാൽ മാത്രം മതി. മോശ തൻ്റെ ജനത്തിനു വേണ്ടി കാരുണ്യം യാചിക്കുമ്പോൾ അവൻ ക്രിസ്തുവിൻ്റെ തന്നെ മുന്നോടിയായി കാണപ്പെടുന്നു. രണ്ടു തരം മാധ്യസ്ഥ്യം ഇവിടെ നമുക്ക് കാണാം. മീഡിയേറ്റർഷിപ്പ്,
ഡിസെൻഡിങ് മീഡിയേറ്റർഷിപ്പ്. ദൈവം മോശ വഴി നിയമം തൻ്റെ ജനത്തിന് നൽകുകയാണ്. അതിന് ഒരു അവരോഹണ ഭാവമുണ്ട്, ഇനി ഒരു ആരോഹണവുമുണ്ട്. അസെൻഡിങ് മീഡിയേറ്റർഷിപ്പ്, തൻ്റെ ജനത്തിൻ്റെ നിവേദനങ്ങൾ അവൻ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ. പിൽക്കാലത്ത് മിശിഹ ചെയ്തതിൻ്റെ ചെറിയ പതിപ്പുകളാണിതെല്ലാം. ക്രിസ്തു മോശയെ പൂർത്തീകരിക്കുന്നുവല്ലോ. മത്തായി 5, ഈശോ നിയമമല്ല കൃപയാണ് നമുക്കായി സ്വർഗം തുറന്നിറക്കിയത്. ഡിസെൻഡിങ് അവരോഹണം, നമ്മുടെ പാപങ്ങളേറ്റുവാങ്ങി അവൻ സ്വജീവൻ കാഴ്ചയായി ഉയർത്തുകയും ചെയ്തു. അസെൻഡിങ് ആരോഹണം. മോശയും ക്രിസ്തുവും തമ്മിലുള്ള ഈ ബന്ധം സുന്ദരമായി വിവരിക്കുകയാണ് ഹെബ്രായർ 1:1-2, 3:3. മോശ സമാഗമ കൂടാരം എന്നൊരു കൂടാരത്തിൽ സ്വകാര്യമായി ദൈവത്തോട് സംസാരിക്കുകയാണ്. അതിന് തൊട്ടു മുൻപ് ജനത്തിനാകമാനം ദൈവസാന്നിധ്യമായി ഒരു കൂടാരം ടബർനക്കിൽ പണിയാൻ ദൈവം പറഞ്ഞുകൊടുത്തിരുന്നു. പക്ഷേ അത് പണിയുന്നതിന് മുൻപ് തന്നെ ജനം ഗൗരവമുള്ള ആ വിഗ്രഹാരാധന നടത്തി ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ചു. പക്ഷേ അപ്പോഴും മോശ തനിക്കായി ദൈവമൊരുക്കിയ ആ കൂടാരത്തിൽ ദൈവവുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവൻ ദൈവത്തെ മുഖാമുഖം കണ്ടുവെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മോശയുടെ അധികാരത്തെക്കുറിച്ച് തർക്കം വന്നപ്പോൾ ദൈവം തന്നെ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. സംഖ്യ 12:8, ദൈവത്തെ മുഖാമുഖം കാണുവാനിട വന്നപ്പോഴും ദൈവത്തെ ചൂഴ്ന്നു നിൽക്കുന്ന നിഗൂഢത മുഴുവനും മറഞ്ഞിരുന്നില്ല. കനത്ത മേഘം പോലെ അത് അവനെ ചൂഴ്ന്നു നിന്നിരുന്നു. അതിനാൽ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്. പുറപ്പാട് 33:18, തങ്ങളുടെ ഉള്ളിലെ കൃപയുടെ തിരയിളക്കത്താൽ പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിതരായ വിശ്വാസികൾ ഉരുവിടുന്ന പ്രാർത്ഥനകളുടെ സ്വരം തന്നെയാണിത്. ഇന്ന് ഉപമകളിലൂടെ നാഥൻ നമ്മിലേക്ക് ദൈവവചനം പകരുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഉപമകളുടെ മേഘമറയ്ക്കുള്ളിൽ നിഗൂഢതകളിൽ അവൻ തൻ്റെ സുന്ദരമായ മുഖശോഭ വിടർത്തുന്നുണ്ട്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കുകയും കാണാൻ കണ്ണുള്ളവൻ കാണുകയും ചെയ്യും. 1 കൊരിന്ത്യർ 13:12, 1 യോഹന്നാൻ 3:2, വെളിപാട് 21:23, 22:5 എല്ലാം പറയുന്നുണ്ട് നാം ഈ മുഖശോഭ കാണാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ദൈവത്തെ മുഖാഭിമുഖം കാണുവാൻ, അത് ക്രിസ്തുവിലൂടെ പരിപൂർണമായി യഥാകാലം നമുക്കായി വെളിപ്പെടുത്തപ്പെടും എന്നും ശ്ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്. 1 തിമോത്തി 6:13-16. മോശയ്ക്ക് ദൈവിക സമക്ഷം ഒരു പ്രത്യേക സ്ഥാനവും ദൈവഹൃദയത്തെക്കുറിച്ച് ഒരു പ്രത്യേക ജ്ഞാനവും ഉണ്ടായിരുന്നല്ലോ. ദൈവത്തോടൊത്തുള്ള ഈ സഹവാസത്തിലേക്കും ജ്ഞാനത്തിലേക്കും തന്നെയാണ് നാഥൻ ഇന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നത്. അവൻ ആ ബഹുമതി എല്ലാവർക്കുമായി തുറന്നിടുകയാണ്. അത് ആരുടെയും യോഗ്യതയാലല്ല, തൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രം. അതിനാൽ ദൈവം മുൻപിൽ നമ്മൾ നടത്തുന്ന എല്ലാ മാധ്യസ്ഥ്യവും ക്രിസ്തു കേന്ദ്രീകൃതമാകണം. അതായത് ക്രിസ്തു നടത്തുന്ന മധ്യസ്ഥതയിൽ പങ്കുചേരൽ എന്നർത്ഥം. അത് ദൈവഹിതത്തോട് കൂടെ നടക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. പാരബോളി. ഇന്നലെ മോശ തന്നെ ചോദ്യം ചെയ്തപ്പോൾ അഹറോൻ ജനത്തിൻ്റെ നേരെയാണ് കുറ്റത്തിൻ്റെ കൈ ചൂണ്ടുന്നത്. അവർ ഹൃദയകാഠിന്യമുള്ളവരായിരുന്നു, അതുകൊണ്ടാണ് തനിക്കിതെല്ലാം ചെയ്യേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവൻ നടന്നകലുന്നു. തീയിലേക്ക് സ്വർണമിട്ടപ്പോൾ കാളക്കുട്ടിയുടെ രൂപം അത്ഭുതകരമായി ബഹിർഗമിച്ചു എന്നും അവൻ പറയുന്നുണ്ട്. പുറപ്പാട് 32. പണ്ട് ആദം നീട്ടിയ കുറ്റപ്പെടുത്തലിൻ്റെ ചൂണ്ടുവിരൽ പോലെ തന്നെയാണത്. ഇവളാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഇതിന് ബദലായിട്ടാണ് മോശ ഇന്ന് തൻ്റെ ജനത്തിൻ്റെ നേരെ ദൈവകരുണയുടെ കൈകൾ നീട്ടുന്നത്, ദൈവസമക്ഷം യാചിക്കുകയും ചെയ്യുന്നത്. ഇന്ന് സുവിശേഷം മത്തായി 13:36 ശിഷ്യർ നാഥനോട് കളകളുടെ ഉപമ വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അവൻ പറയുന്നു, കള വിതയ്ക്കുന്നത് ദുഷ്ടസന്തതിയാണ്, അത് പിശാചിൻ്റെ അപദാനമാണ്. പിശാചിൻ്റെ തിരുവചനം വിളിക്കുന്നത് ഡയാബോളി എന്നാണ്. പാരാബോളി എന്നാൽ കൂടെ ചാര നടക്കുക എന്നാണെങ്കിൽ, ഡയാബോളി എന്നാൽ വിലങ്ങനെ കുറുകെ നടക്കുക എന്നാണ് വാച്യാർത്ഥം. ദൈവഹിതത്തിന് തടയിടുന്നവൻ, അവൻ്റെ കർത്തവ്യം പോലും കുറ്റം പറച്ചിലാണ്. സ്ലാൻഡറർ, അക്യൂസർ, കുറ്റങ്ങളെ കൊട്ടിഘോഷിക്കുന്നവൻ, തെല്ലും സ്നേഹവും കാരുണ്യവുമില്ലാതെ. നാഥൻ പറയുകയാണ്, നമ്മോടുകൂടെ പാരാബോളി ദൈവവചനധാര മാത്രമല്ല, ഈ പൈശാചിക ഭാവവും ഡയാബോളി സദാസമയമുണ്ടെന്ന്. നാഥൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഇതിൽ ഏത് വളർന്നേറുമെന്ന് നോക്കാൻ.